ദൈവവചനത്തിന് സൗഖ്യം നൽകാൻ കഴിയും ദൈവവചനം സൗഖ്യം നൽകുന്നതാണ് മത്തായുടെ സുശേഷം എട്ടാം അധ്യായം എട്ടാമത്തെ വചനം മത്തായുടെ സുശേഷം എട്ടാം അധ്യായം എട്ടാമത്തെ വചനം യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ വൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ശതാധിപൻ യേശുവിനോട് പറഞ്ഞ വചനമാണിത് മത്തയുടെ സുശേഷം എട്ടാം അധ്യായം എട്ടാമത്തെ വചനം കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും ഈശോയുടെ അടുത്ത് വന്ന ശതാധിപനോട് ഈശോ പറഞ്ഞു ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് നിൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തി കൊള്ളാം അപ്പോൾ ആ ശതാധിപൻ ഈശോയോട് പറയുന്നു കർത്താവേ നീ എൻ്റെ ഭവനത്തിലേക്ക് വരേണ്ട കാര്യമില്ല നീ എൻ്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനുമല്ല നീ ഒരു വാക്ക് വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും ഈ ശതാധിപൻ്റെ വിശ്വാസം എന്താണ് ഈശോയുടെ വാക്കിന് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നീ എൻ്റെ ഭവനത്തിലേക്ക് വരേണ്ട കാര്യമില്ല നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ വാക്കുകൊണ്ട് എൻ്റെ ഭൃത്യൻ സുഖപ്പെടും അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അവൻ്റെ ഭവനത്തിൽ വരുന്നതും ഈശോ ഒരു വാക്കു പറയുന്നതും ഒന്നാണെന്ന് തന്നെ അവൻ വിശ്വസിച്ചു അതുകൊണ്ട് അവൻ പറഞ്ഞു നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട നിൻ്റെ ഒരു വാക്ക് മതി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശതാധിപൻ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഭൃത്യനെ കൂടെ കൊണ്ടുവന്നിരുന്നില്ല ഭൃത്യൻ വീട്ടിലായിരുന്നു വീട്ടിലായിരിക്കുന്ന അകലങ്ങളിലായിരിക്കുന്ന വൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഇവൻ വന്നിരിക്കുന്നത് ഇവൻ്റെ കൂടെ ആ വൃത്തിനില്ല എന്നിട്ടും എന്ത് ധൈര്യത്തോടെയാണ് ഇവൻ പറയുന്നത് എന്ത് വിശ്വാസത്തോടെയാണ് ഇവൻ പറയുന്നത് നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ വൃത്തിൻ സുഖപ്പെടും പതിമൂന്നാമത്തെ വചനത്തിൽ ഈശോ ആ വാക്ക് ഉച്ചരിക്കുന്നു യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ശതാധിപൻ മാത്രമേ ഈശോയുടെ പക്കലുള്ളൂ ആ ക്ഷണം തന്നെ ആ സമയത്ത് തന്നെ ഭൃത്യൻ പ്രാപിച്ചു വീട്ടിലായിരുന്ന ഭൃത്യൻ അകലങ്ങളിലായിരുന്ന ഭൃത്യൻ ഈ ഒരു വാക്കുകൊണ്ട് സുഖം പ്രാപിച്ചു ആ ശതാധിപൻ വിശ്വസിച്ചത് എത്ര സത്യമായിരുന്നു യേശുവിൻ്റെ വാക്കിന് യേശുവിൻ്റെ തന്നെ ശക്തിയുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് എങ്കിൽ യേശുവിൻ്റെ വാക്കിനും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ഭവനത്തിലേക്ക് വരണമെന്നില്ല യേശുവിൻ്റെ മതി ആ ഒരു വാക്ക് ദൂരെ വെച്ച് യേശു ഉച്ചരിച്ചപ്പോൾ തന്നെ അവൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടു ആ സമയത്ത് തന്നെ സുഖപ്പെട്ടു ഇവിടെ യേശു സംസാരിക്കുന്നു അവിടെ ഭൃത്യൻ സുഖപ്പെടുന്നു വാക്കിലൂടെ നടന്ന അത്ഭുതം ഇന്ന് ലോകത്ത് വചനപ്രസംഗം നടക്കുന്ന പല സ്ഥലത്തും അത്ഭുതങ്ങൾ നടക്കാറുണ്ട് പലപ്പോഴൊക്കെ നമ്മൾ സംശയദൃഷ്ടിയോട് കാണാറുണ്ട് ചിലരെങ്കിലും പരിഹസിക്കാറുണ്ട് പക്ഷേ സംശയദൃഷ്ടിയോട് കാണേണ്ട കാര്യമില്ല പരിഹസിക്കേണ്ട കാര്യമില്ല വചനത്തിന് സൗഖ്യം നൽകാൻ കഴിവുണ്ട് സൗഖ്യം നൽകുന്നതാണ് വചനം ഈശോയ്ക്ക് സൗഖ്യം നൽകാൻ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ വചനത്തിനും സൗഖ്യം നൽകാൻ കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ കാരണം വചനം ഈശോ തന്നെയാണ് അല്ലെങ്കിൽ നാം പറയേണ്ടി വരും ഈശോയ്ക്ക് സുഖപ്പെടുത്താനുള്ള കഴിവില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഈശോയുടെ വചനത്തിന് സുഖപ്പെടുത്താൻ കഴിവില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഈശോയ്ക്ക് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഈശോയുടെ വചനത്തിനും സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് വചനം ഈശോ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന വചനത്തിലൂടെ നമ്മൾ പറയുന്ന ഓരോ ദൈവവാക്കിലൂടെയും അത്ഭുതം പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാം വിശ്വസിക്കണം പരിശുദ്ധാത്മാവിനെ നാം തടസ്സപ്പെടുത്തരുത് ദൈവത്തിൻ്റെ ശക്തിയെ നാം തടസ്സപ്പെടുത്തരുത് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം സംശയമാണ് ഞാൻ ജോലി ചെയ്യുന്ന ആ രൂപതയിൽ നമ്മൾ കത്തോലിക്കർ ഉണ്ട് അതുപോലെ തന്നെ ധാരാളം പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങളുമുണ്ട് പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും വില കുറച്ച് കാണാറുണ്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് തീർച്ചയായും അവർക്ക് കുറവുകളുണ്ട് യാതൊരു സംശയമില്ല കത്തോലിക്ക സഭ തന്നെയാണ് നമ്മുടെ സത്യമായ സഭ ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എങ്കിലും വചനത്തോടുള്ള അവരുടെ സ്നേഹം വചനത്തിലുള്ള അവരുടെ വിശ്വാസം ിക്കേണ്ടതാണ് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ പാസ്റ്ററിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും രോഗമാണെന്ന് പറഞ്ഞു ചെന്നാൽ അവൻ എന്താണ് ചെയ്യുക ഞാൻ കണ്ടിട്ടുണ്ട് തലയിൽ കൈവച്ച് വചനം ഉപയോഗിച്ച് അവൻ പ്രാർത്ഥിക്കും വചനശക്തിന് ശക്തിയാൽ നീ സുഖപ്പെടട്ടെ വചനം തന്നെ സൗഖ്യപ്പെടുത്തട്ടെ വചനം നിനക്ക് സൗഖ്യം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് ശക്തമായി അവൻ പ്രാർത്ഥിക്കും ഒരു കത്തോലിക്ക വൈദികൻ്റെ അടുത്ത് രോഗമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നൂറ് രൂപ എടുത്തു കൊടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം പറയും അവന് ഒന്ന് പ്രാർത്ഥിക്കാൻ അവന് വേണ്ടി വചനം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ധൈര്യപ്പെടാറില്ല നമ്മൾ വിശ്വസിക്കാറില്ല നമ്മൾ പണമെടുത്ത് കൊടുത്ത് അവന് ഹോസ്പിറ്റലിലേക്ക് അയക്കും പക്ഷേ ഈ പ്രൊട്ടസ്റ്റിൻ്റെ പാസ്റ്റർ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും അവൻ സുഖപ്പെടും അവൻ സുഖപ്പെടും കാരണം അവിടെ പ്രവർത്തിക്കുന്നത് പാസ്റ്ററല്ല അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ജീവൻ നൽകാൻ സൗഖ്യം നൽകാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം തമ്പുരാനെ സുഖപ്പെടുത്താൻ മനസ്സുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ സുഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ നമ്മുടെ അടുത്തു വരുന്ന വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉപയോഗിച്ച് നാം പ്രാർത്ഥിക്കണം വചനത്തിൻ്റെ ശക്തി അഭാരമാണെന്ന് മനസ്സിലാക്കി ആ ശക്തി കൊണ്ട് നാം പ്രാർത്ഥിക്കണം വചനത്തിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം നമുക്ക് വായിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇതിനുമുമ്പ് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വചനം വായിച്ചു ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാറാമത്തെ വചനം നമുക്ക് വായിക്കാം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവെ മരുന്നല്ല ലേപനമല്ല ഔഷധമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവിൻ്റെ വചനത്തിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പിന്നെ എന്തുകൊണ്ട് നാം വിശ്വസിച്ചുകൂടാ വചനത്തിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് വചനത്തിന് സൗഖ്യം നൽകാനുള്ള കഴിവുണ്ട് നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം ഇരുപതാമത്തെ വചനം നമുക്ക് വായിക്കാം നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം ഇരുപതാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവെച്ചു അവിടുന്ന് തന്റെ വചനം വായിച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവെച്ചു ഇപ്പം മൂന്ന് വചനഭാഗങ്ങൾ നാം കണ്ടു മത്താട് സുവിശേഷം എട്ടാം മദ്യം എട്ടാമത്തെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം മദ്യം പന്ത്രണ്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപത് ഈ മൂന്ന് വചനഭാഗങ്ങൾ എന്താണ് പറയുന്നത് വചനത്തിന് സൗഖ്യം നൽകാനുള്ള കഴിവുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത് പകർന്നുകൊടുക്കുവാനും അത് അനുഭവിക്കാനും നമുക്ക് സാധിക്കും വചനം നാം സ്വന്തമാക്കണം വചനം നമ്മുടെ ഉള്ളിലൂടെ ഒഴുകണം വചനം നമ്മൾ രുചിച്ചെറിയണം വചന ശക്തി നാം അനുഭവിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലും ഇത് നടക്കും മൂന്നാമതായി വചനത്തിന് ശുദ്ധീകരിക്കുവാനുള്ള കഴിവുണ്ട് നമ്മെ ശുദ്ധിയാക്കുവാനുള്ള കഴിവ് വചനത്തിനുണ്ട് പാപ നിന്നും നിന്ന് സംരക്ഷിക്കുവാൻ നിർമ്മലമായി നമ്മുടെ മനസ്സാക്ഷിയെ സൂക്ഷിക്കുവാൻ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ ഈ വചനത്തിന് നമ്മെ സഹായിക്കാൻ സാധിക്കും യോഹന്നാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു തൻ്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ശുദ്ധിയാക്കുവാൻ നിർമ്മലമാക്കുവാൻ കടുകി വെടുപ്പാക്കുവാൻ കർത്താവ് ഉപയോഗിച്ചത് ഈശോ ഉപയോഗിച്ചത് വചനമായിരുന്നു നിരന്തരമായ വചന ശുശ്രൂഷയിലൂടെ നിരന്തരമായ പ്രബോധനത്തിലൂടെ നിരന്തരമായ ഈ സംസാരത്തിലൂടെ ഈശോ അവരെ ശുദ്ധീകരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മിലുള്ള മാലിന്യം അകന്നു പോകുന്നു ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശം പ്രവേശിക്കുമ്പോൾ ഇരുട്ട് അകന്നു പോകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മിലൂടെ ഒഴുകുമ്പോൾ നമ്മിലുള്ള മാലിന്യം ശുദ്ധിയാക്കപ്പെടുന്നു നമ്മിലുള്ള മാലിന്യം കഴുകി വെടുപ്പാക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും അതുകൊണ്ട് പരിശുദ്ധിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശുദ്ധിയിൽ വളരണമെന്നാഗ്രഹിക്കുന്നവർ ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ശക്തി അതിൻ്റെ നിർമ്മലത എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും ഒഴുകി ഇറങ്ങുകയും നമ്മൾ ക്ഷണം ക്ഷണം ശുദ്ധിയിലേക്ക് വളരുകയും ചെയ്യും കർത്താവിൻ്റെ വചനത്തിന് ശുദ്ധിയാക്കുവാനുള്ള കഴിവുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ വചനം നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ വചനം ഈ വചനത്തിൽ സങ്കീർത്തകൻ അല്ലെങ്കിൽ ഒരു യുവാവ് വചനത്തെക്കുറിച്ച് പറയുന്നത് എപ്രകാരമാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം പതിനൊന്നാമത്തെ വചനം അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു നമ്മൾ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുകയാണെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുകയാണെങ്കിൽ നിർമ്മലമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും കാരണം ഈ വചനം ജീവൻ്റെ ഉറവയാണ് ഈ വചനം പരിശുദ്ധിയുടെ ഉറവിടമാണ് പരിശുദ്ധിയുടെ ഉറവിടമായ വചനത്തെ നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുമ്പോൾ ഈ വചനം നമുക്ക് പരിശുദ്ധി പകർന്നു നൽകുന്നു നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും പരിശുദ്ധി ഒഴുകി ഇറങ്ങുകയും നമ്മെ പരിശുദ്ധരാക്കി മാറ്റുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സങ്കീർത്തൻ പറയുന്നത് നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാനൊരു മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാനൊരു രക്ഷാ കവചം തീർത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ വചനം നിറച്ചിരിക്കുകയാണ് വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മാലിന്യത്തിന് അവിടെ പ്രവേശിക്കാൻ സാധ്യതയില്ല കളങ്കം പ്രവേശിക്കാൻ സാധ്യതയില്ല കാരണം എൻ്റെ ഹൃദയം വചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമായ വചനം തീക്കനൽ കൊണ്ട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിലായിരിക്കുന്നത് കൊണ്ട് പാപം എന്നിലേക്ക് അടുക്കുന്നില്ല അശുദ്ധി എന്നിലേക്ക് വരുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കും യോഹനാന സുശ്രേഷൻ പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനവും നൂറ്റി പത്തൊമ്പതാമത്തെ സംഗീതത്തിനും പതിനൊന്നാമത്തെ വചനം നാലാമതായി ദൈവത്തിൻ്റെ വചനം ശക്തമാണ് വളരെ ശക്തിയുള്ളതാണ് ഉള്ളതാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നാം എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വചനഭാഗം ഹെബ്രാക്കളുടെ ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഹെബ്രായുക്കളുടെ ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വചനം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നുമാണ് ദൈവത്തിൻ്റെ വചനം ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒരു യുഗം നാം ധ്യാനിക്കേണ്ടി വരും വചനത്തെക്കുറിച്ച് എന്താണ് ഈ ലേഖകൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനം സജീവമാണ് ഊർജ്ജസ്വലമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വാള് വളരെ മൂർച്ചയുള്ളതാണ് നമുക്കറിയാം ഒരു തല മാത്രമുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഇരുതല ഇരുതലവാള് ഇനി ദൈവത്തിൻ്റെ വചനമോ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വാള് മൂർച്ചയുള്ളതാണ് ഇരുതലവാള് സാധാരണ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമാണ് എന്നിട്ട് ഈ വാളുപോലെയുള്ള വചനം എന്തു ചെയ്യുന്നു എന്നാണ് വചനം പറയുന്നത് ഛേദനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജിയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നുമാണ് ഛേദനയിൽ തുളച്ചു കയറുവാൻ സാധിക്കും മജ്ജിയിൽ തുളച്ചു കയറാൻ സാധിക്കും നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുവാൻ ഈ വചനത്തിന് സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ മാനുഷികമായ വചനം കൊണ്ടാണ് ജനത്തെ പരിപോഷിപ്പിക്കുവാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ അതിന് ശക്തിയില്ല കാരണം അത് മനുഷ്യൻ്റെ വാക്കാണ് നമ്മുടെ വാക്കാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനമാണെങ്കിലോ ദൈവത്തിൻ്റെ വചനത്തിന് ഹൃദയത്തെ തുളച്ചു കയറുവാനുള്ള കഴിവുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുവാനുള്ള കഴിവുണ്ട് ആ വചനം അത്ഭുതങ്ങൾ ചെയ്യും അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമാണ് ദൈവത്തിൻ്റെ വചനത്തെ ഉപമിച്ചിരിക്കുന്നത് ഇരുതല വാളിനോടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ളതായിട്ടാണ് വചനം പറയുന്നത് ഞങ്ങളുടെ രൂപതയിൽ ഒരു മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കുത്തിത്തുളയ്ക്കുന്നത് ഹൃദയത്തെ മാറ്റിയെടുക്കുന്നതെന്ന് പറയുവാൻ ഈ ഉദാഹരണം എന്നെ ഇപ്പോഴും സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ രൂപതയിൽ എല്ലാ വർഷവും ഞങ്ങൾ നാല് കൺവെൻഷൻ നടത്താറുണ്ട് ബൈബിൾ കൺവെൻഷൻ അതിലെബാധി രൂപതയിൽ നാല് ജില്ലകളാണുള്ളത് ഓരോ ജില്ലയിലും ഓരോ കൺവെൻഷൻ നടത്തും അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു കൺവെൻഷനിൽ ഒരു മനുഷ്യൻ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് വാസ്തവത്തിൽ ഈ സംഭവം നടക്കുന്നത് അതിന് മുമ്പത്തെ കൺവെൻഷനിലാണ് അതായത് നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് സംഭവം നടന്നു പക്ഷേ ഞങ്ങൾ ആരും അറിയുന്നില്ല ഒരു വർഷം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ പിന്നത്തെ കൺവെൻഷനിൽ പബ്ലിക്കായിട്ട് മൂവായിരത്തോളം പേരെ സാക്ഷിയാക്കി പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മഞ്ചേരിയാൽ പട്ടണത്തിനടുത്തുള്ള ഒരു കോളനിയിൽ ഒരു മുഴു കുടിയനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മൂന്ന് പെൺമക്കളാണുള്ളത് അതിൽ ഒരു പെൺകുട്ടിക്ക് അടുത്തുള്ള വീട്ടിലെ നമ്മുടെ പള്ളിയിൽ വരുന്ന ക്രിസ്ത്യാനി ചേച്ചിയുമായി നല്ല പരിചയമാണ് ഈ ക്രിസ്ത്യാനി ചേച്ചി പലപ്പോഴും ഇവളോട് സംസാരിക്കാറുണ്ട് അവളുടെ വീട്ടുകാരുമായി അടുപ്പത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ ബെല്ലമ്പള്ളി പട്ടണത്തിലെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് നാല് വർഷം മുമ്പ് ഈ ക്രിസ്ത്യാനി ചേച്ചി നമ്മുടെ പള്ളിയിൽ വരുന്ന ചേച്ചി ഈ പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ് നീ വരുന്നോ ഇവൾക്ക് ബൈബിൾ കൺവെൻഷൻ എന്താണെന്ന് അറിയില്ലായിരുന്നു ബൈബിൾ എന്താണെന്ന് അറിയില്ലായിരുന്നു ഈ ചേച്ചി എങ്ങോട്ടോ പോകുന്നുണ്ട് ഈ ചേച്ചി വിളിച്ചതല്ലേ പോകാമെന്ന് മാത്രമാണ് അവൾക്കരുതിയത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അവൾ പോയി അച്ഛനോട് പറഞ്ഞു അവളുടെ അച്ഛൻ മുഴുകുടീനായിരുന്നു അദ്ദേഹം മദ്യ ബീച്ച് മദ്യലഹരിയിലായിരിക്കുകയായിരുന്നു അവൾ പോയി അച്ഛനോട് പറഞ്ഞു അച്ഛാ നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി എങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ കൂടെ പോകട്ടെ അച്ഛൻ പറഞ്ഞു നീ എങ്ങോട്ട് വേണേൽ പോക്കോ ഇവൾ ആ ചേച്ചിയുടെ കൂടെ പോയി ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്തു അന്നത്തെ ദിവസം മുഴുവൻ ഇവൾ വചനം കേട്ടു പിറ്റേ ദിവസവും ഇവൾ ചേച്ചിയോട് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസവും പോയി മൂന്നാമത്തെ ദിവസവും പോയി മൂന്നാമത്തെ ദിവസം അവസാനത്തെ ദിവസം അവൾ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുത്തു വളരെ നന്നായി അവൾക്ക് അനുഭവപ്പെട്ടു എല്ലാ ബൈബിൾ കൺവെൻഷനുകളുടെ അവസരങ്ങളിലും ഞങ്ങൾ ബൈബിളില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ബൈബിൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വചനം പ്രസംഗിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഒരു വശത്ത് ഒരു മൂലയിൽ ഒരു സ്റ്റോളിട്ട് അവിടെ ബൈബിളുകളും ലഘു ലഘുകളും വചനോത്സവമെല്ലാം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഈ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ മൂവായിരം നാലായിരം പേർ വരുന്നുണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും ആദ്യമായി വചനം കേൾക്കുന്നവരാണ് വചനം കേട്ടവരെ തന്നെ വീണ്ടും വചനം കേൾപ്പിക്കുന്നവൻ ഉള്ള ഒരു വചന പ്രസംഗമല്ലാതെ വചനം കേൾക്കാത്ത ഒരു വചനം കേൾപ്പിക്കാൻ വേണ്ടി സുവിശേഷം പര പരത്തുവാൻ വേണ്ടി സുവിശേഷം വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നത് അതുകൊണ്ട് കത്തോലിക്കലായിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും കുറച്ചും കൂടിയും ക്രിസ്ത്യാനുകളുണ്ടാകും ബഹുഭൂരിപക്ഷവും ബൈബിൾ കേട്ടിട്ടില്ലാത്തവരായിരിക്കും അതുകൊണ്ട് ബൈബിള് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഈ പെൺകുട്ടി ഒരു ബൈബിളും വാങ്ങിച്ചു അവിടെ നിന്ന് അവൾ ആ ബൈബിള് വാങ്ങിച്ച് ആ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് പോയി അവൾ അന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ പോയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛനന്നും കുടിച്ചിരിക്കുകയായിരുന്നു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ പുസ്തകം ക്രിസ്ത്യാനികളുടെ വേദപുസ്തകമാണ് ഇത് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇതിൽ ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഇതിൽ ജീവനുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഇതിൻ്റെ വചനം വളരെ ശക്തമാണെന്ന് കേട്ടു അവിടെ അത്ഭുതങ്ങൾ നടന്നതൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ വായിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ ബൈബിൾ ദയവ് ചെയ്ത് ഈ ബൈബിൾ വലിച്ചെറിയരുത് എൻ്റെ കുറേ പുസ്തകങ്ങളും ബാഗും അച്ഛൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട് റോഡിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് ഈ പുസ്തകം വലിച്ചെറിയരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൂളിൽ ഈ പെൺകുട്ടി ആ ബൈബിൾ വെച്ചു ഒരു വർഷം കഴിഞ്ഞ് പിന്നത്തെ ആ പട്ടണത്തിലെ കൺവെൻഷനിൽ ഈ മനുഷ്യൻ വന്ന് പറയുകയാണ് അന്ന് എൻ്റെ മകൾ ആ മുറിയിൽ സ്റ്റൂളിൽ ആ പുസ്തകം വെച്ച അന്ന് തൊട്ട് ഇന്നുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല മദ്യപിക്കാൻ എനിക്ക് ആഗ്രഹമില്ല മദ്യപിക്കാൻ ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടില്ല മദ്യപിക്കാൻ എനിക്ക് സാധിച്ചില്ല ആ മുറിയിൽ അവൾ വെച്ച പുസ്തകത്തിൽ നിന്ന് എന്തോ ഒരു ശക്തി എന്നെ ആകർഷിക്കുന്നു അവൾ പറഞ്ഞു ആ പുസ്തകത്തിൽ ശക്തി ഉണ്ടെന്ന് ആ പുസ്തകത്തിൽ ശക്തി ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു ഒരു ശക്തി എന്നെ സ്വാധീനിക്കുന്നതായി ഒരു ശക്തി എന്നെ പിടിച്ചു വലിക്കുന്നതായി എനിക്ക് തോന്നി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് അക്രൈസ്തവനായ മനുഷ്യൻ മൂവായിരത്തോളം പേരുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം പറഞ്ഞു ആ പുസ്തകം എൻ്റെ മുറിയിൽ വെച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുവാൻ വചനത്തിന് സാധിച്ചു ബൈബിൾ എന്താ അറിയണമെന്ന് അറിയാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനത്തിന് സാധിച്ചു ആത്മാവിനെ തുളച്ചു കയറുവാൻ സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുവാൻ ചേതനയിലും മജ്ജിയിലും തുളച്ചു കയറുവാൻ വചനത്തിന് സാധിക്കുമെന്ന് പറഞ്ഞത് അത് സത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ മനുഷ്യൻ അവനെ ഞാൻ അതിനുമുമ്പ് കണ്ടിട്ടില്ല അവനെ എനിക്കറിയില്ല വളരെ ശക്തമായി സ്റ്റേജിലേക്ക് കയറിയുമെന്ന് അവൻ പറഞ്ഞ സാക്ഷ്യമാണിത് ദൈവത്തിൻ്റെ വചനം ശക്തമാണ് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ ഈ വചനത്തിന് സാധിക്കും നമ്മെ മാറ്റുവാൻ ഈ വചനത്തിന് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ വചനത്തിന് തീർച്ചയായും സാധിക്കും ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ലാത്ത മനുഷ്യനെ ബൈബിൾ എന്താണെന്ന് അറിയാത്ത മനുഷ്യനെ വചനം ഇത്രയും മാറ്റിമറച്ചുവെങ്കിൽ നമ്മെ ഈ വചനത്തിന് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ സഹകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും നമ്മൾ സഹകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ശക്തമായി പ്രവർത്തിക്കും വചനം അത്രയും ശക്തമാണ് ജരമിയാട് പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാമത്തെ നമുക്ക് വായിക്കാം ജെറമിയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വചനം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ജരമയായോട് കർത്താവ് പറഞ്ഞ വചനമാണിത് ജരമയായുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വചനം അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും ജരമയായോട് കർത്താവ് പറയുകയാണ് അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ശത്രുക്കൾ എതിരാളികൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും നിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി ആ വിറകിനെ വിഴുങ്ങിക്കളയും നമ്മളുടെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും എതിരാളികളെയും ശത്രുക്കളെയും എന്ത് തടസ്സങ്ങളെയും വിറകാക്കി മാറ്റുവാൻ തമ്പിൽ അനുസാധിക്കും നമ്മുടെ അതിരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി അഗ്നിയാകുന്ന വചനം ഈ വിറകുകളെ തടസ്സങ്ങളെ പ്രതിബന്ധങ്ങളെ കത്തിച്ച് ചാമ്പലാക്കും അവർ പറഞ്ഞത് കൊണ്ട് നിന്റെ അതിരങ്ങളിൽ ഞാൻ എൻ്റെ വചനം അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി വിറകിനെ വിഴുങ്ങിക്കളയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും വിറക് പോലെ കത്തിച്ചു കളയുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഉള്ളിൽ അഗ്നിയാകുന്ന വചനം ഉണ്ടെങ്കിൽ അഗ്നിയാകുന്ന വചനം നമ്മൾ അതിരത്തിൽ സൂക്ഷിക്കണം നമ്മുടെ ആതിരങ്ങളിൽ നാം ഈ വചനം സൂക്ഷിക്കണം ഇത് അഗ്നിയാണ് ഈ അഗ്നി കൊണ്ട് പ്രതിബന്ധങ്ങളെ കത്തിച്ചു കളയുവാൻ നമുക്ക് സാധിക്കും വീണ്ടും ജരമയുടെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം നമുക്ക് വായിക്കാം ജരമയുടെ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ വചനം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ പാറ ബലമുള്ളതാണ് പാറയെ തകർക്കുക എളുപ്പമല്ല പാറയെ തകർക്കാൻ കൂടമാണ് ഉപയോഗിക്കുന്നത് കർത്താവ് ചോദിക്കുകയാണ് എൻ്റെ വചനം ഈ പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ എൻ്റെ വചനം അഗ്നി പോലെയല്ലേ മൂന്ന് വാക്യങ്ങളാണ് ഇതുവരെ നാം കണ്ടത് ഹെബ്രാരിക്കേഖനം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വചനവും ജരമയാട് പുസ്തകം അഞ്ചാമധ്യായം പതിനാലാമത്തെ വചനവും ജരമയാട പുസ്തകം ഇരുപത്തി മൂന്നാമധ്യേം ഇരുപത്തൊമ്പതാമത്തെ വചനം ഈ മൂന്ന് വചനഭാഗങ്ങളിൽ വചനത്തെ കുറച്ച് വസ്തുക്കളോട് ഉപമിച്ചിരിക്കണം എന്തിനോടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത് ഇരുതല വാളിനോട് അഗ്നിയോട് പാറയെ തകർക്കുന്ന കൂടത്തോട് ഇതാണ് വചനത്തിൻ്റെ ഒരു ശക്തി ഭൂമിയിലെ തന്നെ ഏറ്റവും ശക്തമായ വസ്തുക്കളോടും പ്രതിഭാസങ്ങളോടുമാണ് കർത്താവിൻ്റെ വചനത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് പോലെയുള്ള വചനം അഗ്നി പോലെയുള്ള വചനം പാറയത്ത് തകർക്കുന്ന കൂടം പോലെയുള്ള വചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം ഇത് തന്നെയാണ് ഈ പാറയത്ത് തകർക്കുന്ന കൂടം കയ്യിലെന്തി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രതിബന്ധങ്ങളെ തകർത്ത് കളയാൻ നമുക്ക് സാധിക്കും ഈ അഗ്നി പോലെയുള്ള വചനം അതിലങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ശത്രുക്കളെ തടസ്സങ്ങളെ പ്രതിബന്ധങ്ങളെ എതിരാളികളെ നമുക്ക് കത്തിച്ച് ചാമ്പലാക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ ഈ അഗ്നി പോലെയുള്ള വചനമുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് വചനം ശക്തമാണ് ശക്തമായി പ്രവർത്തിക്കുന്നതാണ് അഞ്ചാമതായി വചനം ഫലം നൽകുന്നതാണ് വചനത്തിൽ ഒരിക്കലും ഫലം നൽകാതിരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഞാനിവിടെ നിന്ന് വചനം മാത്രം പറയുന്നു വചനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറേ പേര് ശക്തമായി കേൾക്കുന്നു കുറേ പേര് പതുക്കെ കേൾക്കുന്നു കുറേ പേര് ഏതെങ്കിലും തരത്തിലൊക്കെ കേൾക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വില കൊടുത്താലും ഇല്ല എങ്കിലും ഞാൻ പറയുന്ന ഒരു വാക്കുപോലും വ്യർത്ഥമാകില്ല ഞാൻ പറയുന്ന ഒരു വാക്കുപോലും നിഷലമാകില്ല ഇതിൻ്റെ ശക്തി എന്നെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും കാരണം വചനത്തിന് ഫലം നൽകാതിരിക്കാൻ സാധിക്കില്ല വചനമാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് തീർച്ചയായും ഫലിച്ചിരിക്കും ഞാൻ പറയുന്നത് എൻ്റെ വചനമാണെങ്കിൽ എൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് ഒരുപക്ഷെ ഫലമില്ലാതെ പോകേക്കാം പക്ഷെ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഫലിച്ചിരിക്കും അതിന് മാറ്റമില്ല അത് തീർച്ചയായും ഫലിച്ചിരിക്കും ഏഷ്യായുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വചനങ്ങൾ നമുക്ക് വായിക്കാം ഏഷ്യായുടെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വചനങ്ങൾ ദൈവത്തിൻ്റെ വചനം ഫലം നൽകുന്നതാണെന്ന് പറയുവാൻ കർത്താവ് ജശിയായോട് പറഞ്ഞൊരു കാര്യം മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അദനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വന്ന് ഫലരഹിതമായി ഒരിക്കലും തിരിച്ചു പോകാറില്ല എല്ലാവർക്കും മനസ്സിലാകാവുന്ന സാധാരണ ഭാഷയുടെ ഒരു ഉദാഹരണം കർത്താവ് പറയുന്നു ആകാശത്ത് നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി നനഞ്ഞിരിക്കും ഭൂമി നനയാതെ മഴ തിരിച്ച് ആകാശത്തേക്ക് പോകുന്നത് ഒരിക്കലും സംഭവിക്കില്ല ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പുറപ്പെട്ട് ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നത് പോലെ തന്നെ എൻ്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലരഹിതമായി എന്നിലേക്ക് തിരിച്ചു വരാറില്ല തിരിച്ചു വരില്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് നിറവേറ്റും ഞാൻ അയക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്തിരിക്കും കർത്താവിൻ്റെ വചനം തീർച്ചയായും ഫലം നൽകും കർത്താവിൻ്റെ വചനം നമ്മൾ പ്രഘോഷിച്ചിട്ടുണ്ടെങ്കിലും ആ വചനത്തിന് തീർച്ചയായും ഫലമുണ്ടാകും അതിന് ഫലം നൽകാതിരിക്കാൻ സാധിക്കുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഫലം നൽകും അത് തീർച്ചയായും ഫലം നൽകും ഫലം നൽകാതിരിക്കാൻ അത് സാധിക്കില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി ചെയ്യും എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഫലരഹിതമായി എൻ്റെ വചനം എന്നിലേക്ക് തിരിച്ചു വരില്ല ആകാശത്ത് നിന്ന് പുറപ്പെടുന്ന മഴയും മഞ്ഞും ഫലരഹിതമായി തിരിച്ചു പോകാത്തതുപോലെ കർത്താവിൻ്റെ വചനം ഒരിക്കലും കർത്താവിലേക്ക് ഫലരഹിതമായി തിരിച്ചു പോകില്ലേ അത് ഫലം നൽകിയിരിക്കും ഈ കൊറോണ കാലത്ത് എന്നെ അതിശയിപ്പിച്ച ഒരു സാധാരണ ഒരു കാര്യം ഈ വചനത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ധ്യാനിക്കാറുണ്ട് ഈ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം അദിലബാദിലുള്ള എസ് ജി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി ആ സ്കൂൾ ഗ്രൗണ്ട് എനിക്ക് ഒരു ഇരുപത് വർഷമായിട്ട് പരിചയമുണ്ട് കാരണം അതിലബാദിൽ ഞാൻ റീജൻസി ചെയ്തിട്ടുണ്ട് അതിലബാദിലെ ഞാൻ കൊച്ചസ്നായിരുന്നു അതിലെബാദിൽ ഞാൻ വികാരിയായിരുന്നു അപ്പോൾ ആ സ്കൂൾ ഗ്രൗണ്ട് എനിക്ക് വളരെ പരിചയമുള്ളതാണ് അവിടെ ആ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരിക്കൽ പോലും ഒരു പുല്ല് പോലും ഞാൻ കണ്ടിട്ടില്ല ഈ ഗ്രൗണ്ടിൽ കാരണം മൂവായിരത്തോളം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സ്ഥലമാണിത് പിന്നെ കുട്ടികളില്ലാത്ത സമയം കൊടും ചൂടാണ് ഏപ്രിൽ പകുതി തൊട്ട് മെയ് അവസാനം വരെ ആന്ധ്രയിലെ അല്ലെങ്കിൽ തെലങ്കാനയിലെ ചൂടിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഒരു പുല്ലും ആ സമയത്ത് മുളക്കില്ല പക്ഷേ ഈ പ്രാവശ്യം കൊറോണ കാരണം കുട്ടികൾ സ്കൂളിലേക്ക് വരാതായത് ജൂലൈ മാസത്തിൽ ഞാൻ ഈ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ ആ ഗ്രൗണ്ട് മുഴുവനും പുല്ല് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത്രയും പുല്ല് അവിടെ വളച്ചുവരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ വീണ വിത്ത് പിള്ളേർ ചവിട്ടി അരച്ച വിത്ത് വർഷങ്ങളോളം പിള്ളേർ ഓടിക്കളിച്ചിട്ടും ആ വിത്ത് ഒരു സാഹചര്യം വന്നപ്പോൾ മുളച്ചു വന്നു കല്ലുകൾക്കിടയിൽ നിന്നും വേരുകൾക്കിടയിൽ നിന്നും സാധിക്കുന്ന എല്ലായിടത്തു നിന്നും ഈ വിത്തുകൾ മുളച്ചു വന്നു എത്ര ആയിരക്കണക്കിന് കുട്ടികൾ ചവിട്ടി അരച്ച വിത്താണത് എത്ര വർഷങ്ങളായി ഒരിക്കലും കണ്ടത് അപ്പോൾ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളോട് ചോദിച്ചു സിസ്റ്റർ എന്നെങ്കിലും ഈ ഗ്രൗണ്ടിൽ പുല്ല് കണ്ടിട്ടുണ്ടോ സിസ്റ്റർ പറഞ്ഞു ഞാൻ ഒരിക്കലും പുല്ല് കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ആരും ആ ഗ്രൗണ്ടിൽ പുല്ല് കണ്ടിട്ടില്ല പക്ഷേ ഈ വർഷം പുല്ല് വന്നു അത് എത്ര വർഷം പഴക്കമുള്ള വിത്തായിരിക്കാം അത് എത്ര വർഷം പഴക്കമുള്ള വേരായിരിക്കാം പക്ഷെ അത് നശിച്ചിട്ടില്ല ദൈവവചനം ഇതുപോലെ തന്നെയാണ് നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പ്രഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം നൽകിയിരിക്കും സാഹചര്യം വരുമ്പോൾ തമ്പുരാൻ്റെ സമയം വരുമ്പോൾ അത് പൊട്ടി മുളയ്ക്കും അത് ഫലം നൽകും ഒരിക്കലും ദൈവവചനത്തിന് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല ദൈവവചനം ഫലം നൽകിയിരിക്കും ആകാശത്ത് നിന്നും മഴയും മഞ്ഞും പെയ്ത് ഫലരഹിതമായി തിരിച്ചു പോകാത്തതുപോലെ കർത്താവിൻ്റെ വചനവും ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു പോകില്ല അത് നിങ്ങൾ പ്രഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഫലം നൽകിയിരിക്കും ഞങ്ങളുടെ രൂപതയിൽ ഒരു നാല് വർഷം മുമ്പ് ഇതുപോലെ ദൈവവചനം ഫലം നൽകുന്നതാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യം നൽകിയ ഒരു സംഭവം നടന്നു നമ്മുടെ നാട്ടില് ജീസസ് യൂത്തുകാരും കരിസ്മാറ്റിക് പ്രസ്ഥാനക്കാരും ഒക്കെ നടത്താറുള്ള ഒരു പ്രാർത്ഥനാ രീതിയുണ്ട് ജെറിക്കോ പ്രാർത്ഥന രീതി വചനവുമായി വിശുദ്ധ കുർബാനയുമായി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെല്ലാം ചുറ്റു നടന്ന് പ്രാർത്ഥിക്കുക ഞാൻ അതിലബാദ രൂപതയിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഭാഗമായി എല്ലാ താലൂക്കുകളിലും പോയി സുവിശേഷം പ്രതീകാത്മകമായെങ്കിലും പ്രസംഗിക്കണമെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ രൂപതയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമമാണ് അതിലബാദ് രൂപതയുടെ അതിർത്തിക്കുള്ളിലുള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമങ്ങൾ ഗ്രാമമെന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ കാണും ഒരു വലിയ ഗ്രാമവും രണ്ട് മൂന്ന് ചെറിയ ഗ്രാമങ്ങളും അങ്ങനെയുള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറോളം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇതുവരെ നമുക്ക് സുവിശേഷം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ആയിരത്തി അഞ്ഞൂറോളം ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ല എഴുപത് താലൂക്കുകളാണുള്ളത് ഈ എഴുപത് താലൂക്കുകളിലായിട്ട് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാമങ്ങൾ അതിലെ കുറച്ച് ഗ്രാമങ്ങളാണ് ഇതുവരെ സുവിശേഷം സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ പതിനേഴായിരം വിശ്വാസികൾ ഈ ഇരുന്നൂറോളം ഗ്രാമങ്ങളിലായി ചിതറിപ്പാർക്കുന്നു അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം പക്ഷേ നാളുകളെടുക്കും വർഷങ്ങളെടുക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്രതീകാത്മകമായി അതിലബാതൊരു ഉപദേം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറയ്ക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പ്രതീകാത്മകമായി സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ രണ്ട് വാഹനങ്ങളിലായി ഞാനും അച്ഛന്മാരും സഹോദരങ്ങളും പുറപ്പെട്ടു ഞങ്ങളുടെ കൂടെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് ഈ വാഹനത്തിലിരുന്ന് സുവിശേഷം പറയുകയാണ് ഈ വാഹനത്തിൽ നിന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും ഒരുപക്ഷെ വട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഈ വാഹനത്തിൽ സുശേഷം പ്രസംഗിച്ചു പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന ഇതായിരുന്നു ഇന്ന് ഞങ്ങൾ വാഹനത്തിൽ പറയുന്ന ഈ വചനം നാളെ ജനമധ്യത്തിൽ പറയാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഓരോ ഹെഡ്ക്വാർട്ടേഴ്സിലും എത്തുമ്പോൾ അവിടെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങും അതൊരു പാടത്തായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയരികിലായിരിക്കാം അല്ലെങ്കിൽ മരച്ചുകൂട്ടലായിരിക്കാം അവിടെ ആരും ഉണ്ടാകില്ല നമ്മുടെ വിശ്വാസികളുള്ള സ്ഥലത്ത് നമ്മുടെ വിശ്വാസികളെ കാണുകയും അവരോട് സംസാരിക്കുകയും അവരോട് വചനം പ്രസംഗിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ വിശ്വാസികളില്ലാത്ത സ്ഥലങ്ങളാണ് ബരുഭൂപുരുഷ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഴിയരികിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്ത് നിന്ന് അല്ലെങ്കിൽ മരച്ചുവട്ടിൽ നിന്ന് ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു വചനം പ്രസംഗിച്ചു കേൾക്കാൻ ആരുമില്ല കേൾക്കാൻ ഒരു മനുഷ്യനും പക്ഷേ ഞങ്ങൾ വചനം പ്രസംഗിച്ചു ഒരുപക്ഷെ വട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഇതായാലും ഇതിലും വലിയ വട്ടകൾ ചെയ്യുന്നിട്ടുണ്ട് അപ്പോൾ ഈ എഴുപത് ഗ്രാമങ്ങളും എഴുപത് താലൂക്കുകളും പൂർത്തിയാക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത ഏഴു ദിവസം എടുത്തു ഏഴാമത്തെ ദിവസം ഞങ്ങൾ എല്ലാ താലൂക്കുകളും പൂർത്തിയാക്കാനുള്ള പരിശ്രമമായിട്ട് തിരിച്ചു വരികയാണ് ബിഷപ്പ് ഹൗസിലേക്ക് പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ ഞങ്ങൾ പോ പോയ താലൂക്കുകളും എല്ലാം കണക്കുകൂട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ തിരിച്ച് ബിഷപ്പ് ഹൗസിലെത്തുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു മൂന്ന് ഗ്രാമ താലൂക്കുകളും കൂടി കവർ ചെയ്യാനുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു താലൂക്ക് വിട്ടുപോയിരിക്കുന്നു ഞങ്ങൾ ബിഷപ്പ് ഹൗസിൽ തിരിച്ചെത്തുമ്പോൾ അറുപത്തൊമ്പത് താലൂക്കേ പൂർത്തിയാകുള്ളൂ ഒരു താലൂക്ക് വിട്ടുപോയി അങ്ങനെ വീണ്ടും ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് മൊത്തം നോക്കിയപ്പോൾ മനസ്സിലായി ദസ്തൂറാബാദ് എന്ന് പറയുന്ന ഒരു താലൂക്ക് ഞങ്ങൾ വഴി മാറിപ്പോയതാണ് നേരെയുള്ള വഴിയിൽ നിന്ന് അല്പം മാറിപ്പോകണമായിരുന്നു പക്ഷേ ആ വഴി നിന്നും ഒരുപാട് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു മിഷൻ സ്റ്റേഷനിൽ എം സി ബി എസ് അച്ചന്മാരെ നടത്തുന്ന ഒരു മിഷൻ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം തിരിച്ചറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എല്ലാവരും പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ആ താലൂക്കിലും നമ്മൾ പോകണം നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോകാം അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വേറെ വഴിക്കാണ് പോകുന്നത് അവിടെ നിന്ന് വരുവാണെങ്കിൽ ഞങ്ങൾ വേറെ വഴിക്ക് ആണ് വരേണ്ടി പക്ഷെ വഴി മാറിപ്പോകുന്നത് കൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വരിക എന്നുള്ളത് കൂടുതൽ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് വേറൊരു വഴിക്കാണ് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കാഞ്ഞാണി വഴി നിന്നാണ് വരുന്നതെങ്കിൽ എനിക്ക് എൽത്തുരുത്ത് പോകണമെങ്കിൽ എൽത്തുരുത്താണ് ഞങ്ങളുടെ താലൂക്ക് എന്ന് വിചാരിക്കുക എനിക്ക് ചേറ്റുപുഴ വഴിയിലൂടെ അങ്ങോട്ട് കിടക്കാം കാഞ്ഞാണി ഞാൻ ഇവിടെ അതൊക്കെ കടന്നുപോയി തിരിച്ചെത്തിയെങ്കിൽ പിന്നെ എൽത്തുരുത്തിക്ക് പോകണമെങ്കിൽ ഞാൻ ചേറ്റുപുഴ കൂടി പോകേണ്ട കാര്യമില്ല എനിക്ക് കൂടി പോകാം അതുപോലെ ഞങ്ങൾ ആ വഴി വിട്ടുപോകുന്നത് കൊണ്ട് ചേറ്റുപുഴ പോലെയുള്ള ആ സ്ഥലത്തെ വഴി വിട്ടു വിട്ടുപോ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ പോയത് പക്ഷേ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ എത്തിയില്ല കാരണം ഓൾറെഡി ഒരുപാട് വൈകിയത് കൊണ്ട് ആ താലൂക്കിൽ കടന്നു ആ താലൂക്കിൽ കടന്ന് ആ താലൂക്കിലെ ആദ്യത്തെ വില്ലേജിൽ കടന്നു ആ വില്ലേജിൻ്റെ പേര് എന്നാണ് ബുട്ടാപ്പൂർ ബുട്ടാപ്പൂർ വില്ലേജ് എത്തിയപ്പോൾ ഒരു പാലം കടന്ന് ആ താലൂക്കിൽ കടന്നപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു എന്തായാലും നമ്മൾ ഈ താലൂക്കിൽ കാലുകുത്തി ഇനി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകണമെന്നില്ല എല്ലാ താലൂക്കുകളും എത്തണമെന്നില്ല നമ്മൾ വിചാരിച്ച് എന്നും പറഞ്ഞ് ആ ബുട്ടാപ്പൂർ വില്ലേജിൽ ഞങ്ങൾ സുവിശേഷം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ച് ബിഷപ്പ് ഹൗസിലെത്തി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ എം സി ബി എസ് മിഷൻ സ്റ്റേഷനിലെ അച്ഛൻ മാറിപ്പോയി വേറൊരു അച്ഛൻ വന്നു ഈ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ഞങ്ങളവിടെ ഇവിടെ അടുത്തൊരു ഗ്രാമത്തിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് പണ്ട് ഞങ്ങളിൽ ചിലരൊക്കെ വചനം കേട്ടവരുണ്ട് പണ്ട് നിങ്ങളുടെ ഉട്നൂരുള്ള പള്ളിയിൽ ഞങ്ങളിൽ ചിലരൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ വചനം കേട്ടിട്ടില്ല പള്ളിയിൽ പോയിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് വചനം കേൾക്കണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളോട് വന്ന് സുവിശേഷം പറയാൻ പറ്റുമോ എന്ന് ആൾക്കാർ വന്ന് ഈ അച്ഛനോട് ചോദിച്ചു പുതിയ അച്ഛനാണ് ആ പഴയ അച്ഛൻ മാറിപ്പോയി ഈ അച്ഛൻ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ ഞങ്ങൾ തീർച്ചയായും നമുക്ക് പോകാം അങ്ങനെ ഞാനും അന്ന് ഈ ജെറിക്കോ പ്രയറും ഈ പ്രതീകാത്മക സുശേഷവൽക്കരണത്തിന് എൻ്റെ കൂടെ വന്ന അച്ഛന്മാരിൽ എവാഞ്ചുലൈസേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടറായ അച്ഛനും കൂടി ഈ എം സി ബി സച്ചിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് കാപ്പി കുടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് പോകാം അങ്ങനെ പോയി ഞങ്ങൾ വണ്ടിയിൽ പോയി ഞങ്ങളന്ന് വഴി തെറ്റി രണ്ടാമത് പോയ വഴി കൂടിയാണ് ഈ അച്ഛൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ മറ്റേ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഈ വഴി ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ടോ നമ്മളന്ന് വഴി തെറ്റിയിട്ട് രണ്ടാമത് അല്ലേ പോയത് സാധാരണ രീതിയിൽ ഒരിക്കലും ഞങ്ങൾ അതിൽ പോകേണ്ടവരല്ല ഞങ്ങൾ ഇതിൽ മാറി വരേണ്ടവരാണ് വഴി തെറ്റിയത് കൊണ്ട് മാത്രമാണ് ആ വഴിക്ക് പോയത് വഴി തെറ്റിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ വില്ലേജിലെത്തിയത് അപ്പം ഞാൻ അച്ഛനോട് അച്ഛനും വഴി ഓർമ്മയുണ്ടോ ആ വഴി ഓർമ്മയുണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിവിടെ പോയിട്ട് വേറെ എവിടേക്കെങ്കിലുമൊക്കെ മാറിപ്പോകുന്നത് ഞങ്ങളെ ഈ അച്ഛൻ കൊണ്ടുപോയി 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 കൃത്യം ഞങ്ങൾ എവിടെ വെച്ചാണോ ഇവിടെ മതി ഇവിടെ നമുക്ക് വചനം പറയാന്ന് പറഞ്ഞത് ആ വില്ലേജിൽ നിർത്തിയിട്ട് അച്ഛൻ പറയുകയാണ് ഇവിടുത്തെ ആൾക്കാരാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്നത് മാസങ്ങൾക്ക് മുമ്പ് വെറുതെ അന്തരീക്ഷത്തിൽ വായുവിൽ വഴിയരികിൽ ഞങ്ങൾ പ്രസംഗിച്ച വചനം തങ്ങളോട് പറയണമെന്ന് ആവശ്യപ്പെട്ട് ജനം ഞങ്ങൾ അന്വേഷിച്ചു വന്നു ഒരുപക്ഷെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് താലൂക്കിൽ നിന്നാണ് ജനം അന്വേഷിച്ചു വന്നതെങ്കിൽ അതൊരു യാദൃശ്ചിക സംഭവമായി ഞാൻ കരുതുമായിരുന്നു നമ്മുടെ കൊച്ചു ബുദ്ധി അനുസരിച്ച് പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വഴിതെറ്റിപ്പോയി അതുകൊണ്ട് മാത്രം പോയ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചു അതേ ഗ്രാമത്തിൽ നിന്ന് ജനം അന്വേഷിച്ചു വന്നുകൊണ്ട് മറ്റൊരു തരത്തിൽ കരുതാൻ നിർവാഹമില്ല ഇത് വചനത്തിൻ്റെ ശക്തിയാണ് മാസങ്ങൾക്ക് മുമ്പ് വഴിയരികിൽ ഞങ്ങൾ പ്രസംഗിച്ച വചനം അവിടെ ഫലം നൽകി അത് ജനത്തിനെ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനം വചനം കേൾക്കാൻ അന്വേഷിച്ചു വന്നു ഇന്നും ഞങ്ങളുടെ അച്ഛൻ എല്ലാ ഞായറാഴ്ചയും അവിടെ പോകുന്നുണ്ട് അവരെ കാണുന്നുണ്ട് ആറേഴ് കുടുംബങ്ങൾ ഇതിനകം തന്നെ വളരെ ശക്തമായ വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞു പള്ളി പണിയുവാനായി അവർ സ്ഥലമന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളെ എന്നും പള്ളി പള്ളിപ്പണിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വെറുതെ അന്തരീക്ഷത്തിൽ പ്രസംഗിച്ച വചനം ആകാശത്ത് നിന്നും മഴയും മഞ്ഞും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഫലരഹിതമായിരിക്കുകയില്ല എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലരഹിതമായി തിരിച്ചു വരില്ല ഞാൻ അയക്കുന്ന കാര്യം അത് നിറവേറ്റും എൻ്റെ ഉദ്ദേശം അത് വിജയപ്രദമായി ചെയ്യും കർത്താവിൻ്റെ വചനമാണ് ഞങ്ങൾ ആ ഗ്രാമത്തിൽ ഉച്ചരിച്ചത് കർത്താവിൻ്റെ വചനമാണ് ജനമില്ലാത്ത വഴിയരികിൽ ഞങ്ങൾ പ്രസംഗിച്ചത് പക്ഷെ കർത്താവ് ജനത്തോട് പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നു ജനത്തെ ആ വചനം സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനം ഒരിക്കലും ഫലം നൽകാതെ പോവുകയില്ല കർത്താവിൻ്റെ വചനം എപ്പോഴും നമുക്ക് ഫലം നൽകിക്കൊണ്ടിരിക്കും ആറാമത്തെ വചനം നമുക്ക് വായിക്കാം വിശുദ്ധ സ്ലേഹ റോമാക്കാർക്കേത ലേഖനം ഒമ്പതാം അധ്യായം ആറാമത്തെ വചനം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ്ലിഹ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമാക്കാർക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം വചനം ഒരിക്കവത്തിൻ്റെ വചനം അപ്പോൾ ാണ് ഫലരഹിതമായിരിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കില്ല അത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും ഈ വചനം ഫലം നൽകിയിരിക്കും ഇതാണ് ദൈവവചനത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകത ആറാമത്തെ പ്രത്യേകത ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നാം പറയാറുണ്ട് ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയുള്ളവനാണ് എബ്രായക്കുള്ള ലേഖനം പതിമൂന്നാമധ്യായം എട്ടാമത്തെ വചനം ക്രിസ്തുവിന് മാറ്റമില്ല ഈ ക്രിസ്തു തൻ്റെ വചനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ലൂക്ക സുവിശേഷം ലൂക്കായ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ഈ മേൽക്കൂര തകർന്നു പോയേക്കാം ആകാശം ഇടിഞ്ഞു പറഞ്ഞു വീണേക്കാം ഈ ഭൂമി ഇളകിപ്പോയേക്കാം കുന്നുകൾ നികുന്ന് പോയേക്കാം പക്ഷേ എൻ്റെ വചനം മാത്രം ഒരിക്കലും കടന്നു പോവുകയില്ല നിലനിൽക്കുന്ന വചനം മാറ്റമില്ലാത്ത വചനം മരണമില്ലാത്ത വചനം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ഡച്ചന്മാരെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഉപയോഗിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചാൽ നാളെ മാറ്റി വരില്ല പക്ഷെ മനുഷ്യരുടെ വചനം ഉപയോഗിച്ചാൽ മറ്റുള്ളവരുടെ അഭിപ്രായമോ മറ്റുള്ളവരുടെ അനുഭവമോ പറഞ്ഞാൽ നാളെ ഒരുപക്ഷേ മാറ്റി പറഞ്ഞ പറയേണ്ടി വരും നാളെ ഒരുപക്ഷേ നമ്മുടെ ആശയങ്ങൾക്ക് മാറ്റം വരാം അവരുടെ ആശയങ്ങൾക്ക് മാറ്റം വരാം പക്ഷെ ദൈവത്തിൻ്റെ വചനമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിലോ ദൈവവചനത്തിന് മാറ്റമില്ല ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വചനം കടന്നു പോകുകയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് നിലനിൽക്കുന്ന വചനം മാറ്റമില്ലാത്ത വചനം മരണമില്ലാത്ത വചനം ഈ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിറയ്ക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കേണ്ടത് മറ്റുള്ളവരോട് നാം പങ്കുവെക്കേണ്ടതും ഈ വചനം തന്നെയാണ് ഏഷ്യയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം ഏശയായുടെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാമത്തെ വചനം ഏഷ്യ നാൽപ്പത് എട്ട് പുല്ല് പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു യേശ പറയുകയാണ് പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ എല്ലാത്തിനും മാറ്റം വരുന്നു ഈ പ്രകൃതിയിലെ എല്ലാം നശിച്ചു പോകുന്നു എല്ലാം കൊഴിഞ്ഞു പോകുന്നു എല്ലാം വാടിപ്പോകുന്നു പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും ഈ വചനം വീണ്ടും എടുത്തുകൊണ്ട് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനങ്ങളിൽ പത്രോസ്ലീഹയും ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിമൂന്ന് വായിക്കാം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് അനശ്വരമായ ബീജത്തിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അനശ്വരമായ എന്നും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനമാണ് സജീവമായ ദൈവത്തിൻ്റെ വചനം എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യം പുൽക്കൊടികൾ വാടിക്കറിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട അസോസിയേഷൻ അപ്പോൾ നിത്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ് നമുക്ക് എന്നും ആശ്രയിക്കാം മനുഷ്യൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചാൽ ഒരുപക്ഷെ അവൻ നാളെ മാറ്റി പറഞ്ഞേക്കാം ഒരുപക്ഷെ അവൻ നാളെ മറന്നുപോയേക്കാം ഒരുപക്ഷെ അവൻ്റെ ഐഡിയ മാറിപ്പോയേക്കാം അപ്പോൾ അവനിൽ ആശ്രയിക്കുന്നത് പരിമിതമായിട്ടേ നമുക്ക് സാധിക്കുകയുള്ളൂ അവന് മാറ്റമുണ്ടാക്കാം പക്ഷെ കർത്താവിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല എന്നും നിലനിൽക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് നമുക്ക് എന്നും ആശ്രയിക്കാം ഇന്നലെ ആശ്രയിക്കുന്ന പോലെ ഇന്നും ആശ്രയിക്കാം ഇന്നും ആശ്രയിക്കുന്ന പോലെ എന്നും ആശ്രയിക്കാം ഈ ഭൂമിയിലെ എല്ലാം കടന്നു പോയാലും ഒരിക്കലും കടന്നു പോകാത്ത ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു ഇതാണ് വചനത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത മൂന്ന് വചനഭാഗങ്ങളാണ് നാം കണ്ടത് ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനവും ഏഷ്യയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം എട്ടാമത്തെ വചനവും ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് അടുത്തതായി ഏഴാമതായി ദൈവത്തിൻ്റെ വചനം സത്യമാണ് ദൈവത്തിൻ്റെ വചനം സത്യമാണ് അതിൽ കള്ളത്തിന് സ്ഥാനമില്ല അതിൽ അസത്യത്തിന് സ്ഥാനമില്ല ജോ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാമത്തെ വചനം നമുക്ക് വായിക്കാം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാമത്തെ വചനം യുഹനാൻ പതിനേഴ് പതിനേഴ് ഈശോ പിതാവിനോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വചനമാണിത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് ഈ ശിഷ്യന്മാരെ കർത്താവെ അങ് സത്യം കൊണ്ട് വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണ് സത്യം സത്യത്തിൽ ആശ്രയിക്കുന്നവർ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കണം കർത്താവിൻ്റെ വചനമാണ് സത്യം കർത്താവിൻ്റെ വചനം സത്യമാണ് കർത്താവിൻ്റെ വചനത്തിൽ അസത്യത്തിന് സ്ഥാനമില്ല പതി മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം നമുക്ക് വായിക്കാം മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ വചനം കർത്താവിൻ്റെ വചനത്തിൽ അസത്യമില്ല എന്നും കർത്താവിൻ്റെ വചനം എന്നും സത്യമാണെന്നും ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് സങ്കീർത്തനം മുപ്പത്തി മൂന്ന് നാല് കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനേയമാണ് സുഭാഷിതങ്ങൾ മുപ്പത് അഞ്ച് നമുക്ക് വായിക്കാം സുഭാഷിതങ്ങൾ മുപ്പത് അഞ്ച് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് സുഭാഷിതങ്ങൾ പറയുന്നു ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിയുന്നു അതിൻ്റെ അനന്തരഫലം എന്താണ് തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് കർത്താവിൻ്റെ വചനം സത്യമായതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ് അവിടുന്ന് അഭയമാണ് ദൈവത്തിൻ്റെ വചനം സത്യമാണ് യോഹനാനുസൂചന പതിനേഴാമധ്യം പതിനേഴാമത്തെ വചനം മുപ്പത്തി മൂന്നാമത്തെ സങ്കീർണത്തിന് നാലാമത്തെ വചനം സുഭാഷിതങ്ങൾ മുപ്പത് അഞ്ച് ഈ മൂന്ന് വചനഭാഗങ്ങളും പറയുന്നത് ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നാണ് എട്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് ദുഷ്ടാത്മാക്കളെ ദുഷ്ടശക്തികളെ നേരിടുവാനുള്ള കഴിവുണ്ട് ദുഷ്ടാത്മാക്കളെ എതിർത്ത് നിൽക്കുവാൻ ദുഷ്ടാത്മാക്കളെ തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും മത്തായുടെ സുശേഷം എട്ടാം അധ്യായം പതിനാറാമത്തെ വചനം നമുക്ക് വായിക്കാം മത്തായുടെ സുശേഷം എട്ടാം അധ്യായം പതിനാറാമത്തെ വചനം ഈശോ എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തിയതെന്നും പിശാചുക്കളെ ബഹിഷ്കരിച്ചതെന്നും ഈ വചനം നമ്മോട് സംസാരിക്കുന്നു സായാഹനമായപ്പോൾ അനേകം പിശാജി ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു ആ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അശുദ്ധാത്മാക്കളെ യേശു എങ്ങനെയാണ് പുറത്താക്കിയത് വചനം കൊണ്ട് അപ്പോൾ വചനം കൊണ്ട് നാം നിറയുകയാണെങ്കിൽ ദുഷ്ടാത്മാക്കളുടെ തന്ത്രങ്ങളിൽ നിന്ന് അകത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കും അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും നിറവ് വചനത്തിന് നിറവുള്ളവർക്ക് ഈ ഭൂമിയിലെ ഒരു തിന്മയുടെ ശക്തിയെയും ഭയപ്പെടേണ്ടി വരില്ല വചനത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നവർക്ക് തിന്മയുടെ ശക്തികളോട് പോരാടുവാൻ സാധിക്കും പലപ്പോഴും തിന്മകളുടെ ശക്തികളോട് പോരാടുവാൻ നാം മടിക്കുന്നവരാണ് പേടിക്കുന്നവരാണ് വചനം കൊണ്ട് നാം നിറഞ്ഞവരാണെങ്കിൽ ഈ തിന്മയുടെ ശക്തിയോട് നേരിടാൻ നമുക്ക് സാധിക്കും ഈ തിന്മയുടെ ശക്തികളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ദുഷ്ടാത്മാക്കളെ ഈശോ ബഹിഷ്കരിച്ചത് ഉപയോഗിച്ചല്ല ഈശോ ബഹിഷ്കരിച്ചത് വചനം ഉപയോഗിച്ചാണ് അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു ഇനി ഈശോയുടെ തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം ഈ മൊത്തയുടെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ലോചനങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ ഈശോയ്ക്കുണ്ടായ പരീക്ഷ ഈശോയെ പിശാജ് പരീക്ഷിക്കുന്നു മൂന്ന് പ്രാവശ്യമാണ് ഈശോയെ പിശാജ് പരീക്ഷിക്കുന്നത് ഈ പിശാജ് പരീക്ഷിച്ചപ്പോൾ ഈശോ എങ്ങനെയാണ് അതിനെ നേരിട്ടത് ഈശോ വചനം കൊണ്ടാണ് നേരിട്ടത് ഈശോ പിശാചിനെ വഴക്ക് പറഞ്ഞില്ല പിശാചിനെ തല്ലി ഓടിച്ചില്ല ഈശോ വചനം ഉപയോഗിച്ചു മത്തായുടെ സുവിശേഷം നാലാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ പ്രലോഭകൻ ഈശോയെ സമീപിച്ച് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക നാലാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ ആദ്യമായി പറഞ്ഞ അത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മുമ്പ് എഴുതപ്പെട്ട വചനമാണ് ഈശോ അവിടെ ഉപയോഗിക്കുന്നത് ഒരു യഹൂദനെന്ന നിലയ്ക്ക് ഒരു യഹൂദൻ എന്ന നിലയ്ക്ക് ഈശോ പഠിച്ചിട്ടുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോ ഈ പിശാചനെ നേരിടുന്നത് പ്രലോഭകനെ ഈശോ നേരിടുന്നത് താൻ പഠിച്ച വചനത്തിൻ്റെ ശക്തിയിലാണ് അപ്പോൾ പുതിയതായ ഒരു വചനം പറയുകയല്ല ചെയ്തത് നിയമാവർത്തന പുസ്തകം എട്ടാമധ്യായം മൂന്നാമത്തെ വചനം ഈശോ ഇവിടെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത് വചനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഒരു യഹൂദബ് എന്ന നിലയ്ക്ക് ഈശോ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള കാര്യം നിയമാവർത്തന പുസ്തകം എട്ടാം എട്ടാമധ്യായം മൂന്നാമത്തെ വചനം ഈശോ ഉച്ചരിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രലോഭനമുണ്ടായപ്പോൾ ഈശോ വചനത്തിൽ ആശ്രയിച്ചത് വചനത്തിന് പിശാചനെ നേരിടാനുള്ള കഴിവുണ്ട് വചനത്തിന് പ്രലോഭനെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ ആശ്രയിച്ചത് ഈശോ വചനത്തിൽ ആശ്രയിച്ചാണ് പിശാജിൻ്റെ പ്രലോഭനത്തെ നേരിട്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ ആശ്രയിക്കണം വചനം വായിക്കുന്നതും പഠിക്കുന്നതും വീണ്ടും ഉപയോഗിക്കുന്നതുമൊക്കെ ഒക്കെ സാധാരണക്കാരുടെ പണിയില്ലാത്തവരുടെ പണിയാണെന്ന് നമ്മൾ കരുതാറുണ്ട് ഈശോ ചെയ്തത് അതാണ് താൻ വായിച്ച് പഠിച്ച വചനം അവസരം വന്നപ്പോൾ ഉപയോഗിച്ചു താൻ വായിച്ചു മനസ്സിൽ സൂക്ഷിച്ച വചനം പ്രലോഭനം ഉണ്ടായപ്പോൾ ഉപയോഗിച്ചു ആ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രലോഭനത്തെ നേരിട്ടു മത്താരുടെ സുശേഷം നാലാമധ്യായം ആറാമത്തെ വചനം മറ്റാരുടെ സുശേഷം നാലാമധ്യായം ആറാമത്തെ വചനം രണ്ടാമത്തെ പ്രലോഭനം നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവർ അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുക്കും നിന്റെ പാദം കല്ലുകളിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞ് പ്രലോഭകൻ വീണ്ടും പ്രലോഭിപ്പിച്ചു ഈശോ മറുപടി പറയുന്നു ഏഴാമത്തെ വചനം നിന്നു ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു ഇവിടെയും ഈശോ പുതുതായ ഒരു വചനം പറയുന്നില്ല താൻ പഠിച്ച വചനം നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നിന്ന് ഈശോ എടുത്ത് വീണ്ടും ഉപയോഗിക്കുന്നു തൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വചനം താൻ പഠിച്ച് ഗ്രഹിച്ചിരിക്കുന്ന വചനം ഉപയോഗിച്ച് പ്രലോഭകനെ ഈശോ നേരിടുന്നു ദ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം പതിനാറാമത്തെ വചനം മൂന്നാമത്തെ പ്രലോഭനം നാലാമത്തെ അധ്യായം പത്താമത്തെ വചനം ഒമ്പതാമത്തെ വചനം നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം മൂന്നാമത്തെ പ്രലോഭനത്തെ ഈശോ എങ്ങനെയാണ് നേരിട്ടത് ഈശോ പറയുന്നു സാത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഒരു സ്ഥലത്തും ഈ മൂന്ന് സ്ഥലത്തും ഈശോ സ്വന്തമായ വചനം പറഞ്ഞിട്ടില്ല എഴുതപ്പെട്ടിരിക്കുന്ന വചനം മുമ്പ് പഠിച്ചിട്ടുള്ള വചനം ഒരു യഹൂദിന നിലയ്ക്ക് പഠിച്ച് ഗ്രഹിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വചനമാണ് ഈശോ പ്രലോഭകന്റെ മുമ്പിൽ ഉപയോഗിച്ചത് നിയമാവർത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ വചനം അപ്പോൾ ഈ മൂന്ന് പ്രലോഭനങ്ങളും ഉണ്ടായപ്പോൾ ഈശോ വചനത്തിൽ ആശ്രയിച്ചാണ് ഈ പ്രലോഭനങ്ങളെ നേരിട്ടത് മൂന്ന് വചനങ്ങൾ ഈശോ ഉപയോഗിച്ചു നിയമാവർത്തന പുസ്തകം അധ്യായം മൂന്നാമത്തെ വചനവും നിയമാവർത്തന പുസ്തകം ആറാം മധ്യം പതിനാറാമത്തെ വചനവും നിയമാവർത്തന പുസ്തകം ആറാം മധ്യം പതിമൂന്നാമത്തെ വചനം ഈ മൂന്ന് വചനങ്ങളും ഉപയോഗിച്ചിട്ടാണ് പ്രലോഭകനെ ഈശോ നേരിട്ടത് അവൾ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുകയാണ് എങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ദുഷ്ടശക്തികളോട് പോരാടാൻ നമുക്ക് സാധിക്കും തിന്മകളോട് പോരാടുവാൻ നമുക്ക് സാധിക്കും നമുക്ക് ശക്തി നൽകുന്നതാണ് ഈ വചനം ഒമ്പതാമതായി ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ പടവാളാണ് ആത്മാവിൻ്റെ വാളാണ് ദൈവത്തിൻ്റെ വചനമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ എഫ് എ സോസുകാരെ കരുതി ലേഖനം ആറാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നു വിശുദ്ധ പൗലോസ്ലിഹ എഫ് എ സൊസുകാരെ കഴുതി ലേഖനം ആറാം അധ്യായം പതിനേഴാമത്തെ വചനം ആധ്യാത്മിക പോരാട്ടത്തിൽ നാം ഉപയോഗിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പൗലോസ്ലിഹ പറയുകയാണ് വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവാൻ രക്ഷയുടെ പടത്തൊപ്പ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ ഈ ലോകത്ത് നാം വിജയിക്കണമെങ്കിൽ ദുഷ്ടശക്തികളോട് പോരാടണമെങ്കിൽ നമ്മൾ ആധ്യാത്മിക ആയുധങ്ങൾ ധരിക്കണം ഈ ആധ്യാത്മിക ആയുധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ വാളാകുന്ന ദൈവവചനം അതുകൊണ്ട് ബലൂസ്ലൈ പറയുന്നു എഫ് എസ് എസ് നിങ്ങൾ ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം ധരിക്കുൻ ദൈവവചനം കൊണ്ട് നിങ്ങൾ നിറയവിൻ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ആയുധം ധരിക്കുന്നതിന് തുല്യമാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് ആയുധം ധരിക്കുന്നതിന് തുല്യമാണ് ആയുധം നമുക്ക് ശക്തി നൽകുന്നു ധൈര്യം നൽകുന്നു ദൈവവചനം നമുക്ക് ശക്തി നൽകുന്നു ധൈര്യം നൽകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ് അവസാനമായി പത്താമതായി ദൈവത്തിൻ്റെ വചനം നമുക്ക് വിജയം നൽകുന്നു വിജയം നൽകുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ പോകുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം നാം നമ്മുടെ അതിരങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വിജയം നൽകും ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ആലോചനകൾ നമുക്ക് വായിക്കാം ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള ആലോചനകൾ ജോഷയെ കർത്താവ് വിളിച്ച് ജോഷിയോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വചനത്തിൽ നാം വായിക്കുന്നത് ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതലുള്ള വചനങ്ങൾ എൻ്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് നിൻ്റെ ഉദ്യമങ്ങളെല്ലാം നീ വിജയം വരയ്ക്കും ന്യായ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വലിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ജോഷിയുടെ കർത്താവ് എന്താണ് പറയുന്നത് ന്യായപ്രമാണ ഗ്രന്ഥം എന്നും നിന്റെ കൺമുമ്പിൽ ഉണ്ടായിരിക്കട്ടെ രാവും പകലും നീ ആ ന്യായ പ്രമാണ ഗ്രന്ഥത്തെക്കുറിച്ച് ധ്യാനിക്കണം നീ അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത് നിന്റെ അതരങ്ങളിൽ നീ നിയമം കാത്തു സൂക്ഷിക്കുക അപ്പോൾ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോടൊപ്പം വരും നീ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നീ വിജയിക്കും എന്തുകൊണ്ടാണ് ജോഷയോട് ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ജോഷയോട് സംസാരിക്കുമ്പോൾ അന്ന് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥം അറിയെന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥിയാണ് അതാണ് ന്യായപ്രമാണ ഗ്രന്ഥം അതുകൊണ്ടാണ് ജോഷിയോട് പറഞ്ഞത് ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തെ നമുക്ക് പ്രസക്തമാകുന്ന രീതിയിൽ നാം പുനർവായന നടത്തുമ്പോൾ എങ്ങനെയാണ് നാം പറയേണ്ടത് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ഗ്രന്ഥം നിന്റെ കൺമുമ്പിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ അതിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം നിന്റെ യഥരങ്ങളിൽ നീ വചനം സൂക്ഷിക്കണം നിന്റെ യഥരങ്ങളിൽ നീ വചനം സൂക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് എന്നും നിന്നോടൊപ്പം വരും നിനക്കെന്നും വിജയമുണ്ടായിരിക്കും നീ പോകുന്നിടത്തെല്ലാം നിന്റെ കർത്താവ് നിന്നെ അനുഗമിക്കും രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീർണുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ അതിരങ്ങളിലുണ്ടെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവിടുത്തെ സംരക്ഷണം ഉണ്ടായിരിക്കും നാം പോകുന്നിടത്തെല്ലാം അവിടുത്തെ സാമീപ്യമുണ്ടായിരിക്കും നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം സാധിക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് കർത്താവ് ജോഷിയോട് പറഞ്ഞത് എൻ്റെ വചനങ്ങൾ നിൻ്റെ അതിരങ്ങളിൽ സൂക്ഷിക്കുക ഇടം വലം വ്യതിചലിക്കരുത് എപ്പോഴും നിൻ്റെ കൺമുമ്പിൽ അതുണ്ടായിരിക്കട്ടെ രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കുക ദൈവവചനം നമ്മുടെ കൺമുമ്പിൽ എന്നും ഉണ്ടായിരിക്കട്ടെ ഇടം വലം വ്യതിചലിക്കാതെ അതിനെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി നമ്മുടെ പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ആയുധമായി വചനത്തെ നമുക്ക് കണക്കാക്കാം രാവും പകലും ഇതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരയ്ക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ ഈശോയുടെ കൂടെ ഇരുന്ന് ഈ വചനം കൊണ്ട് നിറയുവാനും ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാനുമാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് അപ്പോൾ കൂടെയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്പസമയം ഒഴിവുള്ളപ്പോൾ പോയി തമ്പുരാൻ്റെ അടുത്തിരുന്ന് വിശ്രമിക്കുക എന്നല്ല അർത്ഥം ഈശോയുടെ മനോഭാവങ്ങളുമായി ധാതാത്മ്യപ്പെടണം ഈശോയുടെ വചനങ്ങളുമായി ധാതാത്മ്യപ്പെടണം ആ വചനം കൊണ്ട് നാം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം ആ വചനത്തെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം ആ ഹൃദയത്തോട് നാം സംഭാഷിക്കണം ജീവൻ്റെ തുടിപ്പുകളുള്ള ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നാം കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളും സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നു ദൈവത്തിൻ്റെ വചനം നമുക്ക് സൗഖ്യം നൽകുന്നു ദൈവത്തിൻ്റെ വചനം നമുക്ക് ശുദ്ധി നൽകുന്നു ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തി നൽകുന്നു ദൈവത്തിൻ്റെ വചനം ഫലം നൽകുന്നു ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ വചനം സത്യമാണ് ദൈവത്തിൻ്റെ വചനം ദുഷ്ടശക്തികൾക്കെതിരെ നമ്മെ പോരാടുവാൻ സഹായിക്കുന്നു ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ് ദൈവത്തിൻ്റെ വചനം വിജയം നൽകുന്നു ഈ വചനം കൊണ്ട് നിറയുവാൻ തമ്പുരാൻ നമ്മെ വിളിക്കുന്നു കൂടെയായിരിക്കുവാൻ കൂടെയായിരുന്നു ഈ വചനം ദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കി ഈ വചനം ഒരു ശക്തിയല്ല ഈ വചനം ഒരു അക്ഷരക്കൂട്ടമല്ല ജീവനില്ലാത്ത വാക്കുകളല്ല വചനം ദൈവം തന്നെയാണെന്നും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തുടിപ്പുകളാണെന്ന് മനസ്സിലാക്കി ഈ വചനത്തെ സ്നേഹിക്കുവാനും ഊഷ്മളമായ സ്നേഹത്തോടെ വചനം വായിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം